കേരള നിയമസഭയുടെ 24-ാമത്തെ സ്പീക്കർ ജി കാർത്തികേയനാണ് ഇന്ന് നേരെ ചൊവ്വയിലെ അതിഥി. ഇപ്പോഴത്തെ ചർച്ചകൾ കേട്ടാൽ ഈ 23 സ്പീക്കർമാർ നേരിട്ടതിലും വലിയ വെല്ലുവിളിയാണ് കാർത്തികേയൻ നേരിടുന്നത് എന്ന് തോന്നും. അത്തരം ആശങ്കകൾക്ക് വാസ്തവത്തിൽ അടിസ്ഥാനമുണ്ടോ? നിയമസഭാ പ്രവർത്തനത്തിൽ പുതിയ സ്പീക്കർക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വിശദമാക്കുന്നു നേരെ ചൊവ്വയിൽ. കേരള നിയമസഭയുടെ 24-ാമത്തെ സ്പീക്കറാണ് താങ്കൾ. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത വിധം സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ച ഇത്തവണയുണ്ടായി. മന്ത്രിസഭാ രൂപവൽക്കരണ സമയത്തും അതിനുശേഷവും താങ്കളെ കുറച്ച് ആശങ്കപ്പെടുത്തിയോ ഈ ചർച്ചകൾ? എന്നൊട്ടും ആശങ്കപ്പെടുത്തിയില്ല. കാരണം ഇതിൻ്റെ ഉത്ഭവം എന്നിൽ നിന്നല്ല. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ടു വന്ന കാര്യങ്ങൾ പലതും ശരിയല്ലാത്തതുകൊണ്ടും സ്പീക്കർ പദവിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടും നിരീക്ഷണവും വ്യത്യസ്തമായതുകൊണ്ടും ഞാനതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ അനാവശ്യം എന്ന് പറയാവുന്ന ഈ ചർച്ച ഇങ്ങനെ ഉണ്ടായതിന് ഉത്തരവാദികൾ ആരെന്ന് താങ്കൾ പറയും? ഞാനിനി അതൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നില്ല. അതായിരിക്കും നല്ലത്. അല്ല, അതിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് ഒരുപക്ഷെ കൂടെ ഉള്ളവരെ തന്നെയാണ് എന്നൊരു സൂചനയുണ്ട്. അങ്ങനെ പറയും, ഇത് ശരിയല്ലോ. അതല്ല, അല്ല, അവരാരെങ്കിലും ഒരു ശത്രുവിനെ പ്രതിസ്ഥാനത്ത് കണ്ടിട്ട് പറഞ്ഞതാകില്ലല്ലോ ഇത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന പല ചർച്ചകൾക്കിടയിൽ നമ്മൾ പാസീവ് കമൻസ് പലതും വരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. അത് പിന്നെ ഒരു ചർച്ചയിലൂടെ പലതരത്തിൽ കൂടുതലും മുമ്പാണെങ്കിൽ ഇത് പ്രിൻറ്റിങ് മീഡിയ മാത്രമേ ഉള്ളൂ, പിറ്റെന്ന് പ്രിൻ്റ് ചെയ്ത് വരികയുള്ളൂ. വളരെ ലൈവായി ഇലക്ട്രോണിക് മീഡിയ നിൽക്കുമ്പോൾ അത് വിഷയമായി മാറി അന്തരീക്ഷത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഈ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ടോ എന്നൊരു ഒരു സംശയമുണ്ട്. കാരണം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന തസ്തികകളിലാണ് കൂടുതൽ താല്പര്യം, അല്ലാതെ സഭയെ മുഴുവനായിട്ട് നയിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകൾക്കും വലിയ ഒരു പ്രചോദനം ഉണ്ടാകുന്നതുമായിട്ടുള്ള തസ്തികകളിലല്ല. അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതിനകത്തിപ്പോൾ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ധാരണയിലായിരിക്കണമെന്നില്ല. എല്ലാവരും ഗൗരവതരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്തിന് തിരിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ഇതിനകത്ത്. അല്ല, ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനം ഏതെങ്കിലും തരത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്കാൾ മഹത്താണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ സ്പീക്കറായിട്ട് ഒരു ഇന്നലെ മാതൃതയേ ഉള്ളൂ. ഞാൻ 2 പ്രാവശ്യം മന്ത്രി ആയിരുന്നിട്ടുള്ള ആളാണ്. ഓരോ സ്ഥാനത്ത് അതിൻ്റേതായ ഗൗരവം, അതിൻ്റേതായ അർഹത, അതിൻ്റേതായ ഗൗരവമുണ്ട്, അതിൻ്റേതായ അർത്ഥമുണ്ട്. ആ പദവികൾക്ക് അതിൻ്റേതായ ഒരു ബഹുമാന സമൂഹം കൽപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഒരു മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്പീക്കർ ചെയ്യേണ്ടത്. അവിടെ രണ്ട് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടതുകൊണ്ട് രണ്ടും ചെറുതാകുന്നില്ല, വലുതാകുന്നുമില്ല. പിന്നെ ഏതിനെ നമ്മളങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഈ സ്പീക്കർ സ്ഥാനം തട്ടിക്കളിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. ശരിക്കും മാധ്യമങ്ങളാണ് അതിലെ പ്രതി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പ്രതികൾ അന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ചർച്ചകൾ തുടരുന്നതും നന്നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് വളരെ മോശമായ പദങ്ങൾ പോലും ഉപയോഗിക്കപ്പെടുന്നൊരു സമയമായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ചർച്ച നിർത്തേണ്ട സമയമായെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നിർത്തേണ്ട സമയമായി. ഏതെങ്കിലും ഒരു പദവിയെ, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെക്കുറിച്ച് നടക്കുന്ന ഈ ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങളും വാദങ്ങളും വിവാദങ്ങളും അത് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കും. നിർത്തണമെന്നാണ് എനിക്ക് എല്ലാവരോടും ബന്ധപ്പെട്ട എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇതൊന്നും ചെറുതല്ല. ഡെപ്യൂട്ടി ആയതുകൊണ്ട് മോശമായ ചെറുതും സ്പീക്കർ വലുതും നടത്തുന്നത് ഞാനതിനെ കാണുന്നില്ല. സ്പീക്കറുടെ അഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആളല്ലേ ഡെപ്യൂട്ടി സ്പീക്കർ? അതെങ്ങനെ ചെറുതാവുന്നു? അത് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാനത്തെ നമ്മൾ മനസ്സുകൊണ്ട് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതായിട്ട് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഉദ്ദേശം അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷ്യം അധികാരം എന്നതാവുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അധികാരം കുറവാണ് എന്നതാവുമോ? ഇതിനൊരു ആകർഷണീയത കുറയ്ക്കുന്നത്? മിസ്റ്റർ ജോണി, അത് അങ്ങനെയല്ല. അതല്ല, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് അധികാരം എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയല്ല. നമ്മൾ ഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനത്തേക്ക് ആളുകൾ ആണെന്ന ആളുകളുടെ സമൂഹത്തിലൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് സൊസൈറ്റിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങളുടെ മുമ്പിൽ അധികാരം വേണം. എന്നതാ പറഞ്ഞത്, ഇപ്പോൾ 1 രൂപയ്ക്ക് അരി കൊടുക്കണം, അല്ല എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കണം, എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കണം, എല്ലാവർക്കും വസ്ത്രം നൽകണം, എല്ലാ ഇതുള്ള പെൺകുട്ടികളുടെയും മാനത്തെ കാക്കണം തുടങ്ങിയ നമ്മുടെ ഒരു സാമൂഹിക ലക്ഷ്യങ്ങൾ അധിഷ്ഠിതമായ ഭരണമുണ്ടല്ലോ. അതല്ല ഏത് ഭരണമാണ് നടപ്പിലൂടെ എന്ത് പറയുന്നു വെളി നിൽക്കുന്ന ഒരാൾ കിട്ടുമോ? ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന നടപ്പിലുദ്ദേശിച്ചത്. അതിനുമ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു. എന്തുകൊണ്ടാണത്? അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അധികാരം വേണം. അതുകൊണ്ട് അധികാരത്തിൽ വരണം എന്നുള്ള വ്യക്തികളുടെയോ പാർട്ടികളുടെയോ ഒരു സമീപനം ഒരിക്കലും ഞാൻ തെറ്റാണെന്ന് പറയത്തില്ല.
അപ്പോൾ അത്തരം അധികാരം, അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥ അധികാരമല്ലാതെ ഭരണഘടനാപരമായ ചില പദവികളുണ്ട്, അതിനുള്ള വില ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നായോ എന്നുള്ളത്, വിലയിടിവ് സംഭവിക്കുന്നു. അതില്ല, അത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. എങ്ങനെ വാങ്ങാവുന്നത്? അത് വാങ്ങാമെന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവരാരും പറയില്ല നാളുകൾ ഇതല്ല, ഈ സ്ഥാനമെല്ലാം ചെറുതാണെന്ന് പറയാൻ പോകുന്നില്ല. അതൊക്കെ അവർ, ഞാൻ വീണ്ടും പറയുക, ഗൗരവപരമായി പറഞ്ഞതായിരിക്കില്ല. അവർക്ക് വരും ദിനങ്ങളിൽ ബോധ്യമാകും ഇതെന്ന് പറയുന്നത് നേരത്തെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു പോയതാണ്. ഇത് വളരെ ജനാധിപത്യത്തിലെ അതിപ്രധാനമായ സ്ഥാനങ്ങൾ തന്നെയാണ് ഇതെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവും, സമൂഹത്തിന് മനസ്സിലാവും. മന്ത്രിസഭ രൂപവത്കരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ വ്യക്തിപരമായി എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇന്നലെ ഒരു 10:30 മുതൽ ഞാൻ നിയമസഭയുടെ സ്പീക്കറുടെ കസേലിരുന്നുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം തുല്യമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ശപഥമെടുത്തിട്ടിരിക്കുക അതാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു രാഷ്ട്രീയമായ ചർച്ചകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും വ്യക്തിപരമായി ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊണ്ട്, ജി കാർത്തികേയൻ ആഗ്രഹിച്ചത് സ്പീക്കർ സ്ഥാനമല്ല, മന്ത്രിസ്ഥാനമല്ല, ഒരു പക്ഷേ KPCC പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? നമുക്കുള്ളിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും. മോഹം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല, അതെല്ലാം നടക്കണമെന്നില്ല. ഇപ്പം ഞാനിപ്പോൾ സ്പീക്കറായതുകൊണ്ട് രാഷ്ട്രീയം പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരാളുണ്ട്, ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ആ ആൾ ഒന്ന് മാറട്ടെ എന്നുള്ളതിലല്ല, എപ്പോഴെങ്കിലും അവിടെ ഒരു ഒഴിവ് വരുന്നുവെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു സ്പീക്കർ എന്നല്ല എന്ന് പറയാൻ പാടില്ലെങ്കിൽ കേൾക്കുന്നതിനോട് ക്ഷമിക്കട്ടെ, ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റില്ലെന്ന് ഞാൻ കരുതുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല അംഗമായിരുന്നെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജി കാർത്തികേയൻ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു ചെറിയ സൂചനയെങ്കിലും താങ്കൾക്കുണ്ടായിരുന്നു? നമ്മളതൊക്കെ വിടുകയില്ല, അങ്ങനെ സൂചനകളൊന്നും ഇല്ലായിരുന്നില്ല. ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സൂചനകളൊന്നും ഇല്ല. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ ചർച്ചയാണ് ഈ ജാതിമത സംഘടനകൾക്ക് സർക്കാരിൽ വലിയ സ്വാധീനത കൂടി വരുന്നു, അല്ലെങ്കിൽ അവർ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. ഈ പ്രവണതയെക്കുറിച്ച് പൊതുവായി താങ്കൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഞാനൊരു കാര്യം പറയാം, ഒരു ഭരണ സംവിധാനത്തിനകത്ത് ഈ ജാതിമത ശക്തികൾ അതിരുകടന്ന സ്വാധീനം നടത്തുന്നു എങ്കിൽ അത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പലതും വല്ലാതെ ഒരു പ്രചരണ സ്വഭാവത്തിൽ അതിനെ ഊരിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ കേരളത്തിൽ അധികാരം വന്ന് തുടങ്ങിയ ജനാധിപത്യം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ ഒരു കാര്യം കാണും, ഇവിടെ കേരളത്തിലെ ഈ സാമുദായിക ശക്തികൾ ഒരു സോഷ്യൽ റിയാലിറ്റീസാണ്. അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ സമുദായങ്ങളെയോ മതങ്ങളെയോ കാണുന്നതിനപ്പുറമായി നമ്മുടെയിലെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടുത്തെ സമുദായങ്ങളും മതങ്ങളും ഇവിടുത്തെ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല, പൊതു ആവശ്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അവർക്ക് പറയാം. അതിനപ്പുറം അവരുടെ ആളുകളെ ഒരുപക്ഷെ മന്ത്രിസഭയിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വേണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഇടപെടൽ, അത് പാടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ഒരു അങ്ങനെ തോന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടതാരാണ്? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്. ഒരാവശ്യം വയ്ക്കുന്ന സമുദായങ്ങളെ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോളേജ് അഡ്മിഷനിൽ പോലും കമ്മ്യൂണിറ്റി റിസർവേഷൻ അംഗീകരിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഇത്. ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ ജാതിമത സംഘടനകളുടെ പരിധിയിലൊന്നും വരുന്നവരല്ല, ഞങ്ങൾക്ക് അവരുടെ ഒരു സഹായവും ആവശ്യവുമില്ല എന്ന് അങ്ങനെ പറയുന്ന ആളുകളോട് കുറച്ച് പൊതു സ്വീകാര്യത കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു സെക്യുലർ സമൂഹമായതുകൊണ്ട് സെക്യുലർ ആകണമല്ലോ. ഞാൻ തീർത്ത് പറയാം, സെക്യുലർ ആകണം. നിങ്ങൾ സെക്യുലർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാ. പക്ഷെ ജോണി, സെക്യുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുമായിട്ടും ബന്ധമില്ല എന്നുള്ളതല്ലോ. ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം സ്ലാവികമായ ചിന്തകളുമായി മുന്നോട്ട് നീങ്ങാം. പക്ഷേ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ജനിച്ച സമുദായത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിലും ആദരവിലും മറ്റു സമുദായങ്ങളെ കാണുന്നില്ലേ, അതാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും സെക്യുലർ എന്ന് പറയുന്നത്. അല്ല, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു പൊള്ളത്തരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ജനിച്ച സമുദായത്തിന് തള്ളിപ്പറയേണ്ട കാര്യമില്ല. എന്താ തള്ളി പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അടിമകളായിട്ട് മാറേണ്ടതുമില്ല. എങ്കിലും ജനിച്ച സമുദായത്തിനൊന്നുകൊണ്ട് സാമുദായിക പ്രവർത്തകനാകാതെ അവരുടെ പിന്നെ വർഗീയ സ്വഭാവത്തിലെ കാഴ്ചപ്പാടുകൊണ്ട് യോജിക്കാതെ നിന്നുകൊണ്ട് തന്നെ എന്നാൽ ഈ ഐഡൻറ്റിറ്റി സംവദിക്കുന്നു. മറ്റു സമുദായങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ നമ്മൾ സെക്യുലർ എന്ന് പറയുന്നത്, അങ്ങനെ സെക്യുലർ ആണെന്ന് പറയുന്ന ആളുകൾ എനിക്ക് കൂടുതൽ ബഹുമാനം. വലിയ രാഷ്ട്രീയ അഭിനിവേശമൊന്നും ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്.
അവരുടെ ഇടയിൽ ഈ പറഞ്ഞ ജാതി മത സംഘടനകളെയൊക്കെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് കുറച്ച് കൂടുതൽ സ്വീകാര്യത അടുത്ത കാലത്തായി കിട്ടുന്നതായി തോന്നുന്നു. രാഷ്ട്രീയ അഭിനിവേശം കുറഞ്ഞു വരുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ പുതിയ തലമുറയിലാണ് താങ്കൾ പറഞ്ഞതെന്ന് വ്യത്യസ്തമായ ചിന്താഗതികളോ ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ അവർക്കും കൂടുതലായിട്ടുള്ള സമുദായ ചിന്ത ഉണ്ടെന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ സമുദായങ്ങളുടെയോ മതങ്ങളുടെയോ നിങ്ങൾ പ്രവർത്തനങ്ങളെയോ അവരുടെ ആൾക്കൂട്ടങ്ങളെയോ അവരുടെ ജാഥകളെയോ അവരുടെ ഏതെങ്കിലും തരത്തിൽ കണ്ണുകൾ നോക്കിയാൽ കാണാൻ ഏറ്റവും കൂടുതൽ അതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റുകളായ നമ്മളാളുടെ തീവ്രവാദ സംഘടനകൾ ഏത് സമുദായമാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ അവരുടെ ഫയർ ബ്രാൻഡുകളെന്ന് പറയുന്നത് തിരി ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇത്തരം നിഷിദ്ധമെന്ന് ഒരുപാട് പേർ കരുതുന്ന ചിന്താഗതികളിലും പ്രവർത്തനങ്ങളിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഏറ്റവും ആകർഷകരാകുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ചെറുപ്പക്കാരങ്ങനെ വിശുദ്ധരാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. അവരെന്നോട് ക്ഷമിക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നാല് പതിറ്റാണ്ടോളമായിട്ട് താങ്കൾ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം സഹപ്രവർത്തകരെ പോലും കുരുതി കൊടുക്കാൻ മടിക്കാത്ത ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട് എന്ന്? നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അത് താങ്കളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ തുടരന്വേഷണം ഉണ്ടായത് അത് മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടല്ല, സ്വന്തം പാർട്ടിയിൽ തന്നെ ചിലരുടെ പ്രേരണ കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ട്. ഇല്ല, ഞാനങ്ങനെ കരുതുന്നില്ല. അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ലാവ്ലിൻ കേസിൻ്റെ അന്വേഷണം ആദ്യം വിജിലൻസ് ആയിരുന്നു. അവർ ഞാൻ പ്രതിയല്ല എന്നെ വലിയൊന്നും കണ്ടെത്തിയില്ല. പക്ഷേ പിന്നെ അത് CBIക്ക് വിട്ടു. ആ CBI അന്വേഷണത്തിന് ഞാൻ പ്രതിയൊന്നുമല്ല, ഒന്നുമല്ല. അവർ കുറ്റപത്രത്തിൽ അവർ ക്ലിയറായി കൊടുത്തു. പക്ഷേ പിന്നെ കോടതി CBI കോടതിയിൽ വന്നപ്പോൾ ഒരു തുടരന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞു. ഞാൻ അന്ന് അപ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് ഞാൻ അല്ല, അതിനപ്പുറം ആരുടെയെങ്കിലും ഒരു പ്രേരണ അതിൽ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ വളരെ ഒരു മുതിർന്ന നേതാവിന് ഇതേക്കുറിച്ച് താങ്കൾ പരാതി കൊടുത്തപ്പോൾ ഒരു പക്ഷേ അത് പാർട്ടിയിലേക്ക് തന്നെ അതിൻ്റെ സൂചനകൾ നീളുമെന്നതുകൊണ്ട് അദ്ദേഹം അതിലൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ശരിയാണോ? ഇല്ല, ഞാനങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് ഒരു കേസിൽ ഇതുപോലെ താങ്കളെ കൊടുക്കാൻ ഒരു ശ്രമം നടന്നു. അതിൽ താങ്കളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ അവർക്ക് ആർക്കും പങ്കില്ല എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നു. പിന്നെ നിങ്ങൾ വേറൊന്ന്, ഇതൊക്കെ ചെയ്തല്ലോ, ഇതൊക്കെ ചെയ്തിട്ടും ഏറ്റവും അവസാനം സത്യം തന്നെയാണ്. നിങ്ങൾ എന്ത് സംഭവിച്ചാലും ഈ സത്യത്തിൻ്റെ ഒരു കനൽ ഏതിൻ്റെ പേര് ഏത് ചാമ്പൽ കുരത്തിനും താഴെ കാണും, കുമ്പാരത്തിനും താഴെ കാണും, അവസാനം കയറി ജ്വലിച്ചു വരുന്നതാണ്. അത്രയൊരു കാര്യമൊന്നുമല്ലോ, അത് 24 മണിക്കൂർ നിന്നില്ലല്ലോ. പക്ഷേ എൻ്റെ മനസ്സിനെ വല്ലാതെ അത് വേദനിപ്പിച്ചു. സ്വാഭാവികമാണ്, ഞാനൊരു വ്യക്തിയാണ്, ഒരു കുടുംബ അച്ഛനാണ്, ഭർത്താവാണ്, സഹോദരനാണ്, ആളുകളിടയിലുള്ള പ്രവർത്തകനാണ്. പക്ഷേ ഞാനത് അതുകൊണ്ട് ഞാൻ ആരെയും സംശയിക്കുന്നില്ല. ഞാനത് അവസാനം സത്യമേ വിജയിക്കുകയുള്ളൂ. പിന്നെ ഞാനൊരു അന്ധവിശ്വാസിയല്ല, പക്ഷെ ഞാൻ പൂർണ്ണമായി പ്രകൃതി ശക്തിയെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് ഈ സഭാ നടത്തിപ്പിലേക്ക് വന്നാൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം കുറവായതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം ഈ സഭാ നടത്തിപ്പിലുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഭൂരിപക്ഷം 1 ആണെങ്കിലും 50 ആണെങ്കിലും തുല്യം തന്നെയാണ്. ഭൂരിപക്ഷം വോട്ടെടുപ്പുന്ന ഒരു 1-ൻ്റെ ഭൂരിപക്ഷം മതിയല്ലോ. പക്ഷേ അംഗബലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ സഭാ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാത്തിനു ശേഷം പിന്നെ വോട്ടെടുപ്പ് മാത്രമല്ലോ, അതിനുള്ള ഡിബേറ്റ് അല്ലേ പ്രശ്നം, ഡിസ്കഷനാണ്. ഇവയുടെ ഇപ്പോൾ അതുകൊണ്ട് ശബ്ദത്തിൻ്റെ മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയും എണ്ണം കൂടിയാണ്. അതൊന്ന്. രണ്ടാമത് ഇപ്പോൾ ഒരു വെല്ലിലേക്ക് ഇറങ്ങുന്നില്ല, അല്ലാതെ തന്നെ ഒരു ബഹളം ഉണ്ടാക്കുന്നു. ആളാണെന്ന കൂടുതൽ പ്രധാന ഒരു ഘടകമായിട്ട് മാറും. അങ്ങനെ ഒരു സംഘബലം കൂടിയായതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രകടനപരമായ ഒരു ഇതുകൂടെ ഉണ്ടാവും. പ്രതിപക്ഷത്ത് വളരെ അംഗബലം കുറവായ സമയത്ത് പോലും 3-ഓ 4-ഓ പേരുണ്ടെങ്കിൽ നടുത്തളത്തിലിറങ്ങി വളരെ വലിയ ബഹളം ഉണ്ടാക്കാൻ അതുമാകാം. അതുകൊണ്ട് അംഗബലം കൂടിയത് ചെയ്യുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അംഗബലം കുറഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭൂതകാലത്തെ വിസ്മരിക്കരുത്. ഈ നിയമസഭയ്ക്കകത്തെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന ഭരണകക്ഷി പ്രതിപക്ഷം. അപ്പോൾ സഭയ്ക്കുള്ളിലെ അച്ചടക്കം സംബന്ധിച്ച് പുതിയ സ്പീക്കറുടെ ഒരു നിലപാട് എന്തായിരിക്കും? കർക്കശമായിട്ട് അച്ചടക്കം നടപ്പിലാക്കുമോ അതോ അംഗങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന നിലയിൽ വിട്ടുകൊടുക്കുന്ന ഒരു സ്പീക്കറായിരിക്കുമോ? ഈ സഭയ്ക്കകത്ത് എൻ്റെ നേതാക്കന്മാരുണ്ട്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പ്രതിപക്ഷത്തെ ആളുകളുണ്ട്, വലിയ അടുപ്പമുള്ള മറ്റ് സുഹൃത്തുക്കൾ 2 സ്ഥലത്തുണ്ട്. അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗജന്യം പൂർണ്ണമായിട്ട് കാണിച്ചാൽ എനിക്ക് നന്നായിട്ടറിയാം, അവരെന്നെ അവിടെ ഇരുത്തില്ല. വ്യക്തിപരമായിട്ടല്ല, അതൊന്ന്. അപ്പോൾ സഭ അല്ലാതായി മാറും. അതേസമയം നമ്മൾ ചാട്ടവാറം കൊണ്ട് നിൽക്കുന്ന ഒരു സ്കൂൾ മാഷൊന്നുമല്ലല്ലോ സ്പീക്കർ എന്ന് പറയുന്നത്.
അപ്പോൾ സ്പീക്കർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എവിടെയെല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കണം ഈ അംഗങ്ങളുടെ, തീർച്ചയായിട്ടും സഭയുടെ അന്തസ്സ് പാലിക്കണം, സഭയുടെ അന്തസ്സ് പാലിക്കണം. പിന്നെ ഒരു സ്പീക്കർ വേറൊരു ചുമതല കൂടിയുണ്ട് പ്രധാനമായിട്ട്. ആ ചുമതല എന്ന് പറയുന്നത് ഗവൺമെൻറ് ബിസിനസ് നടത്തി കൊടുക്കുക എന്നുള്ളത് സ്പീക്കറുടെ ചുമതലയാണ്. അതിനോടൊപ്പം പ്രതിപക്ഷത്തിന് സമയം കൊടുക്കണം, സമയമല്ല അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കണം. ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത തന്നെ വിയോജിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്, വിയോജിക്കാൻ. അപ്പോൾ രണ്ടും കൂടി എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അവർ പക്ഷെ ഒരുപക്ഷേ ഇന്നത്തെ പോലെ നാളാകണമെന്നില്ല. സഭയിലെ ഓരോ ദിവസവും ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു മോഡുണ്ട് ഇവിടെ. ഇവിടെ മീഡിയ സുഹൃത്തുക്കൾക്ക് അറിയാം ചില ദിവസം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആളുകളെ നിയന്ത്രിക്കുക എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞു, പക്ഷേ വീണ്ടും പറയുന്നു, സ്വയം നിയന്ത്രണ വിധേയമാകും തോന്നുന്നു. ഒന്നരയ്ക്ക് തന്നെ സഭ തീർക്കും എന്നൊരു ശാഠ്യമൊന്നും എനിക്കില്ല. അത് കഴിഞ്ഞൊന്നും വരില്ല. എല്ലാവരെയും പ്രീതിപ്പെടുത്തി പേര് സമ്പാദിക്കാൻ ഉള്ള ഒരു ശ്രമം എന്തായാലും സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അല്ല, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. ഞാൻ പിന്നെ പേര് നഷ്ടപ്പെടുത്താൻ ഞാൻ ശ്രമിക്കണമല്ലോ, എൻ്റെ പേര്, എൻ്റെ അല്ല സഭാനാഥൻ്റെ. പക്ഷേ അതിനോടൊപ്പം തന്നെ അത് മാത്രമായി നിന്നാൽ സഭ നിലയിൽ നടക്കുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു സംശയമുണ്ടാവുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് താങ്കൾ ഒരു ശുഭിത യൗവനം പോലെയായിരുന്നു, വളരെ കർക്കശമായിട്ട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം താങ്കളുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വന്ന് വളരെ സൗമ്യതയോടെ മാത്രം ഇടപെടുന്ന ഒരാളായിട്ട് മാറി. അപ്പോൾ ഇപ്പോഴത്തെ ആ ജി കാർത്തികേയന് ഈ സഭ നിയന്ത്രിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാവുമോ? നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയത്തി പറഞ്ഞുകൊണ്ടാണ് സ്വന്തം കാര്യം സ്വയം ഒരാൾ പറയുന്നത്. ക്ഷുഭിത യൗവനം എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലെ എൻ്റെ ചിന്തകളും ക്ഷോഭിക്കുന്ന മനസ്സ് തന്നെയായിരുന്നു, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറം എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു നൈർമല്യവും മനസ്സിൻ്റെ സമീപനവും ഒരുപാട് തിരിച്ചറിഞ്ഞിട്ടില്ല. അതെനിക്കറിയാമായിരുന്നത്. അതിൻ്റെ അടിത്തട്ടിൽ വേറൊരു കാർത്തികേയനുണ്ടായിരുന്നു, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പിന്നെ വന്ന് പാർട്ടിയിലേക്ക് വരുമ്പോഴൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകൾ മാറണം. വളരെ സെൻസിറ്റീവായ ആ കാർത്തികേയന് ഈ ചുമതല വലിയൊരു വെല്ലുവിളിയാവോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, വേറൊരു കാര്യമുണ്ടല്ലോ അത്. നിങ്ങൾ മിക്സ് ചെയ്ത് കാണണം. ക്ഷോഭിക്കേണ്ട സന്ദർഭത്തിൽ ക്ഷോഭിക്കാനും ഒച്ചയെടുക്കാനല്ല, ആ ക്ഷോഭ സ്വഭാവത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും. അതോടൊപ്പം തന്നെ നമ്മൾ പല കാര്യം നമ്മൾ കാണിക്കുന്ന സമചിത്തത കൈവിടാതെ ആ ഒരു സൂക്ഷ്മ നിരീക്ഷണ ഭാവത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും, ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാ ആളൊരുമങ്ങളും അവിടെ ഇരിക്കുന്നത് പലതരത്തിൽ. നിങ്ങളുടെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവർ കഴിവുകൾ തെളിയിച്ച് ചെറുപ്പക്കാരാണ് ഈ രണ്ട് സെറ്റിലും ഇരിക്കുന്നത്. അതല്ലാതെ നല്ല പാർലമെൻറ്റേറിയന്മാരുണ്ട്, മുതിർന്ന നേതാക്കന്മാരുണ്ട്, രണ്ട് മുൻ നിയമസഭാ സ്പീക്കർമാരതിനകത്ത്. ഇത് വളരെ വളരെ വലിയൊരു ശക്തികളുടെ ഒരു സംഗമകേന്ദ്രമായി സഭ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ എല്ലാം ഒരു 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 എന്താ വരേണ്ടത് ഒരു സൗഹൃദപരമായ ഒരു സമയം എന്നോട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അല്ല, വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തെ ഞാൻ നിയന്ത്രിക്കുകയല്ല ഞാൻ പോകുന്നത്. വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ വളരെ പഴയ തലമുറയിൽപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ വി എസ് അച്യുതാനന്ദനെ നിയന്ത്രിക്കണ്ടല്ലോ, അത് സാധ്യമല്ല. അതിനേക്കാളും വി എസ് അച്യുതാനന്ദ നേതാവിനെ അദ്ദേഹത്തെ വിലയിരുത്തി അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും കൊടുത്ത് അതേസമയം അദ്ദേഹത്തെ കൊണ്ട് ഈ സഭ നടത്തിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ കൂടി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, വി എസ് അച്യുതാനന്ദൻ താങ്കൾ ഇരിക്കണം എന്നാത്തതല്ല. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കുക എന്നത് സ്പീക്കറുടെ വലിയൊരു ചുമതലയാണ് താങ്കൾ തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ ആവശ്യം വന്നാൽ എ സി ജോസിനെ പോലെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്നാൽ താങ്കൾ അത് ചെയ്യുമോ? വരില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ഒരു വ്യക്തിക്ക് ശുഭാപ്തി വിശ്വാസിയാണ്, എനിക്ക് ആ ശുഭാപ്തി വിശ്വാസമുണ്ട്. ആ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് അത് ഭരണപക്ഷത്തോടെ കൂറായിട്ട് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. അത് അത്ര ഒരു കാസ്റ്റിംഗ് സ്വഭാവത്തിൽ പോകാതെ കേരള നിയമസഭ ഇപ്പോഴുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ ജനങ്ങൾ കൊടുത്തൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനം മുന്നോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് സഭ പോകേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ വളരെ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് പോലും ചിലപ്പോൾ സർക്കാരിന് അതിൻ്റെ ബിസിനസ് നടത്തിയെടുക്കാൻ വിഷമമുണ്ടാവാം. അത്തരം ഘട്ടങ്ങളിൽ സ്പീക്കർക്ക് എന്ത് ചെയ്യാനാവും? കാസ്റ്റിംഗ് വോട്ട് വേണ്ടി വന്നാൽ സ്പീക്കർ ചെയ്യുമോ? അപ്പോൾ കാണാം. നമ്മൾ അത് നമ്മളപ്പോഴും ഒരു ഒരു അവിടെ നിൽക്കട്ടെ. സ്പീക്കറുടെ തുടർ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ ബംഗാളിലെ സ്പീക്കർ, അദ്ദേഹം സ്പീക്കറായി വർഷങ്ങൾക്ക് ശേഷവും പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പാർട്ടിയോട് കൂർ പുലർത്തുകയും ചെയ്തിരുന്നു. പക്ഷെ താങ്കളുടെ രാഷ്ട്രീയ നേതാവ് ഇതോടുകൂടി അവസാനിക്കുകയാണോ? അത്തരം ചോദ്യം അവസാനത്താണ്. ഒരു കാരണവശാൽ അവസാനിക്കുന്നത്, നിങ്ങൾ കേരളത്തിലെ മുൻ സ്പീക്കർമാരെയൊക്കെ എടുത്ത് നോക്കൂ, ആരെ അവസാനിച്ചിരിക്കുന്നത്? അവരെല്ലാം നിറഞ്ഞു നിന്ന് കേരളത്തിൽ മുഴുവൻ നിൽക്കുകയില്ലേ അവരവരുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിട്ട്. അതുകൊണ്ട് ഇതൊന്നും ഇതൊരു ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എൻ്റെ പാർട്ടി എനിക്ക് തന്ന, ഇപ്പോൾ ഈ പാർട്ടി എന്ന് പറഞ്ഞുകൂടാ, തന്ന ഒരിടമാണ് ഇപ്പോഴത്തത്. അപ്പോൾ നീ ഒരാൾ എന്താ വേണം, ആദ്യം അവൻ്റെ ഇടം തിരിച്ചറിയുക. ഇപ്പോൾ ഞാൻ തിരിച്ചറിയേണ്ടത് ഞാൻ കേരള നിയമസഭയുടെ സ്പീക്കറാണ്, അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളത്, ബാക്കി നിയമസഭാ സ്പീക്കർ സ്ഥാനത്തിനെന്നുകൊണ്ട് അവരുടെ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ആളുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അവരുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലെല്ലാം
ഇവിടെ എനിക്ക് മുമ്പ് വന്ന ശ്രീ എം വിജയകുമാർ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചില ദേശീയ സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കേരളത്തിൽ നാളെ എൻ്റെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം വന്നാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ സഭ നടക്കുന്ന ചട്ടങ്ങൾ മാത്രം കൊണ്ടല്ല, സഭ നടക്കുന്ന കീഴ്വഴക്കുകൾ കൂടിയാണ്. അപ്പോൾ അത്ര കീഴ്വഴക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. അല്ല, ഒരുപക്ഷെ എ ഐ സി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്പീക്കറായേക്കാം ജി കാർത്തികേയൻ. അല്ല, മുമ്പ് പങ്കെടുത്തിട്ടുണ്ടല്ലോ പലരും. പാർട്ടിയുടെ അവരുടെ ആൾ ഇന്ത്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്പീക്കർമാരിവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഭരണ എന്നോ പ്രതിപക്ഷമൊന്നുമില്ല, പലരും ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിയമസഭയിൽ അംഗമായി തന്നെ താങ്കൾ കാൽ നൂറ്റാണ്ട് തികച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമസഭാ പ്രവർത്തനത്തിൽ വന്ന ചില വ്യതിയാനങ്ങൾ താങ്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ സ്വന്തം പ്രസംഗമില്ലെങ്കിൽ നിയമസഭയിൽ എന്തിനു വരുന്നു എന്ന് ചിന്തിക്കുന്ന എം എൽ എ മാർ ഒരുപാടുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? ഒരുപാടൊന്നുമില്ല, പക്ഷേ ഞാനൊരു പറഞ്ഞ ആളുകൾ അവർക്ക് ബിസിനസ് ഇല്ലെങ്കിലും വരണം, വന്ന് നിയമസഭാ പ്രൊസീഡിങ്സ് പഠിക്കണം, മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കണം. ഞാനൊരു കാര്യം, എല്ലാ എനിക്കും ബാധകമാകട്ടെ, അത് എനിക്കെല്ലാം അറിയാമെന്നുള്ള നമ്മുടെ ഒരു ധാരണ, മറ്റുള്ളവർ പറയുന്നത് ഞാനെന്തിന് കേൾക്കുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. അത് നിയമസഭയിൽ മാത്രമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ മാത്രം മതി ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ. എല്ലാ വിവാഹത്തിലും പങ്കെടുക്കുക, ചരമ വീടുകളിലെല്ലാം പോവുക. അപ്പോൾ അങ്ങനെ ഈ മണ്ഡലം നോക്കികളായി മാത്രം മാറുന്നതുകൊണ്ട് ഈ സഭയിലെ പ്രവർത്തനം അത്ര പ്രധാനമല്ല എന്നൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട്. ഈ മണ്ഡലം നോക്കുന്നതുകൊണ്ട് മാത്രമേ ഒരാൾ ജയിക്കണമെന്നില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ എം എൽ എമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അതിന് ഒന്ന്, അതിനൊരു പാർട്ടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പാർട്ടിക്കൊരു നിലപാടുണ്ടാകണം. പാർട്ടികൾക്ക് ഓറിയൻറ്റേഷൻ കോഴ്സുകൾ പാർട്ടി തന്നെ നടത്തണം. ഇതങ്ങനെ കൂടിയുണ്ട്. പിന്നെ വേറെ കൂടിയുണ്ട്, അത് നിങ്ങൾ മാധ്യമങ്ങളെ, അതുകൂടി ഞാൻ പറയാം. മാധ്യമങ്ങൾ പലപ്പോഴും പത്രം പിറ്റെന്നെടുത്താലോ എന്നെടുത്താലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയ എടുത്താൽ, അതൊരു ഒരു 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 ക്വാളിറ്റേറ്റീവ് ചേഞ്ചിന് നിങ്ങൾ കൂടി സഹായിക്കുന്നു എന്നുള്ള വലിയ സംശയമാണ് എനിക്ക്. ആളുകളെല്ലാം വാർത്തകൾ അവസാനം നിയമസഭയ്ക്കകത്ത് ഈ പിറ്റേ ദിവസത്തെ വലിയ ഹെഡിങ്ങിന് വേണ്ടി ഒരു പറയേണ്ട കാര്യങ്ങൾക്ക് അപ്പുറം പൈങ്കിളി പറഞ്ഞും ഏത് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യും, വാചകങ്ങളിൽ വരേണ്ട വാചകങ്ങൾ ഏതാണെന്ന് കേട്ടു ആലോചിച്ച് വരിക, അങ്ങനെ പറയുന്നുണ്ട്. അത് ഇന്ന എം എൽ എമാരല്ല, അങ്ങനെ കുറേ പേരുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ എന്ത് പ്രവർത്തനമാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് അതിനൊരു പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു വിലയിരുത്തലുണ്ടാവും. ഇപ്പോൾ നിയമസഭാ പ്രവർത്തനം എത്രത്തോളം നന്നായി ഒരു എം എൽ എ നടത്തുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിലയിരുത്തലും പാർട്ടികൾ പോലും ഇപ്പോൾ നടത്തുന്നില്ല. അതും വേണ്ടതല്ലേ, അവരെ ഈ മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള യോഗ്യതയായി എന്ന് വരുന്നത് ശരിയാണോ? ഒരു പെർഫോമൻസ് ഓഡിറ്റ് വേണം തീർച്ചയായിട്ടും, അത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ പാർട്ടികൾ തന്നെ കൊടുക്കുന്ന സന്ദേശവും അത്ര നല്ലതല്ല എന്നുണ്ടോ? വി ഡി സതീശനെ പോലെ വളരെ നല്ല പാർലമെൻറ്റേറിയൻ എന്ന് പേരെടുത്ത ഒരാൾക്ക് മന്ത്രിസഭയിൽ ഇടമില്ലാതെ പോയി, ഒന്നും പറയാൻ കഴിയില്ല അതിനെക്കുറിച്ച്. അല്ല, ഞാനിപ്പോൾ അതുപോലെ രാഷ്ട്രീയമാവും, രാഷ്ട്രീയമായി വരുന്ന മറുപടി എനിക്ക് പറയാൻ സാധ്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പറയാനായി വിങ്ങി നിൽക്കുമ്പോൾ ഈ സ്പീക്കർ സ്ഥാനം ഒരു അനുഗ്രഹമായി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അതില്ല, അത് ഏത് സ്ഥാനത്ത് നമുക്ക് എന്തിനെല്ലാം സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പോൾ അവസാനമായി ചോദിക്കട്ടെ, താങ്കളുടെ കൈ നോക്കിയിട്ട് എ കെ ബാലൻ താങ്കൾ ഗവർണറാവും എന്ന് പറഞ്ഞു എന്ന് കേട്ടു, വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എ കെ ബാലൻ എൻ്റെ മുജ്ജന്മ ശത്രുവായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ചിട്ട് ആളുകൾ ചുറ്റും നിൽക്കേ ഇന്നത് കാവുമെന്ന് പറഞ്ഞ് എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടുകയില്ലുള്ളൂ. അല്ല, ബാലൻ എൻ്റെ നല്ല സുഹൃത്താണ്. അല്ല, ഒരുപക്ഷെ ഗവർണറാവും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശത്രുക്കൾ ഉണ്ടായില്ല എന്ന് വരാം. മുഖ്യമന്ത്രി ആവും എന്ന് പറഞ്ഞാൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടായെന്നും വരാം. ഇവിടെ ഏതായാലും ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഉണ്ട്. ആ ഭാഗത്തേക്കുള്ള ചർച്ചകളെ പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കൈനോക്കിയതിൻ്റെ പേരിലായാലും ബാലൻ പറയുന്നതിന് അതൊരു കുത്തും കോളും കാണുമല്ലോ. അപ്പോൾ എന്തായാലും ഭാവി നമുക്ക് ആർക്ക് വിട്ടുകൊടുക്കാം? ഭാവി എനിക്കിപ്പോൾ രാഷ്ട്രീയമല്ല, സ്പീക്കറാണെങ്കിലും അതിനുശേഷം പാർട്ടിയുണ്ട്. ഭാവി എൻ്റെ പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഇല്ലാതെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശക്തികൾക്കും അങ്ങനെയാണ് അതിനൊട്ടുകൊടുക്കുന്നത്. സാധാരണ സംസാരിക്കാത്ത ആളെയാണ് സ്പീക്കർ എന്ന് പറയുക എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ സാധാരണയായി സംസാരിക്കാത്ത ആളാണ് സ്പീക്കറെങ്കിലും താങ്കൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കൊടുക്കുന്ന സന്ദേശങ്ങൾ സംസാരിക്കുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.